നമസ്കാരം യൂട്യൂബ്, എല്ലാവർക്കും വണ്ടിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വാഹന വിപണി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മോഡലായ 2020 ഹോണ്ട സിറ്റിയുടെ ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ഇന്നത്തെ ഈ വണ്ടിക്കാരൻ്റെ എക്സ്ക്ലൂസീവ് എപ്പിസോഡ്. രണ്ടായിരത്തി 2017 ഹോണ്ട സിറ്റിയുടെ ഫേസ് ലിഫ്റ്റിന് ശേഷം പരക്കെ ഉണ്ടായിരുന്ന ഒരു അഭ്യൂഹമാണ് അടുത്തതായി വരുന്നത് ഒരു പുതിയ സിറ്റി ആയിരിക്കുമെന്നത്. എന്നാൽ ഏതാനും ആഴ്ചകളായി നിരവധി പ്രമുഖ ഓട്ടോമോട്ടീവ് ചാനൽസ് 2020 ഹോണ്ട സിറ്റിയുടെ സ്പൈ പിക്സ്, ടെസ്റ്റിംഗ് പിക്സ് ഒക്കെ ഇടുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നൊന്നും ആ വാഹനത്തെപ്പറ്റി ഒരു വ്യക്തമായ അറിവ് കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നടത്തിയ ചില തിരച്ചിലുകളിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ചൈനയിൽ റിലീസായ ഹോണ്ട ക്രൈഡർ എന്ന മോഡലായിരിക്കും ഇന്ത്യയിൽ 2020 ഹോണ്ട സിറ്റിയായി എത്തുക എന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഹോണ്ട സിറ്റി ആകാവുന്ന ഹോണ്ട ക്രൈഡറിൻ്റെ പ്രധാന വ്യത്യാസങ്ങളും ഫീച്ചേഴ്സും ഒക്കെ നോക്കാം. ഇതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലെയുള്ള വിവരങ്ങൾ അപ്പപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി തരിക. അടിപൊളി മാറ്റങ്ങളുമായിട്ടാണ് ഹോണ്ട ക്രൈഡർ നിരത്തുകളിലേക്ക് എത്തുന്നത്. ഹോണ്ട സിറ്റിയാണോ എന്ന സംശയം തോന്നിപ്പിക്കുന്ന, എന്നാൽ ഹോണ്ട അക്കോർഡിൻ്റെ ഓഫ് സ്പ്രിംഗ് ആണെന്ന് പറയാൻ സാധിക്കുന്ന ഒരു മോഡലാണ് ഹോണ്ട ക്രൈഡർ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. മുമ്പുള്ള ഹോണ്ട സിറ്റികളോട് ഒരു സാമ്യമില്ലാത്ത രൂപമാണ് ഹോണ്ട ക്രൈഡറിന്. പുതിയ LED ഹെഡ്ലാമ്പുകൾ, ടെയിൽ ലാമ്പുകൾ, പുതിയ ഗ്രിൽ ഡിസൈൻ, പുതിയ ബമ്പർ ഡിസൈൻ, പുതിയ ഡോർ ഡിസൈൻ, പുതിയ ബൂട്ട് ഡിസൈൻ, ഒറ്റ പാക്കിൽ പറഞ്ഞാൽ അടിമുടി മാറ്റം അകത്തും പുറത്തും. പഴയ ഹോണ്ട സിറ്റിയുടെ ആ സ്പോർട്ടി എലിഗൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പോർട്ടി എന്ന വാക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം പുതിയ ഹോണ്ട ക്രൈഡർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സീരിയസ് ലക്ഷറി ആയിട്ടുള്ളൊരു മോഡലാണ്. ഈ വാഹനത്തിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഈ വാഹനത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 4756 mm ആണ്. മുമ്പുള്ള സിറ്റിയുടെ നീളം എന്ന് പറയുന്നത് 4440 mm ആണ്. അതായത് ഏകദേശം 300 mm നീളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ലെഗ് റൂം ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2730 mm ആണ്. അതായത് മുമ്പുള്ള സിറ്റിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് 2600 mm ആണ്. അപ്പോൾ വീൽ ബേസിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്, ബൂട്ട് സ്പേസിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വാഹനത്തിൻ്റെ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കൂടുതൽ, യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് കൂടുതൽ കൂട്ടിയിട്ടുണ്ടെന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് 5-star ആണ്. വാഹനത്തിൻ്റെ അലോയ് വീൽസിന് മാറ്റമുണ്ട്, 16-inch വീൽസ് തന്നെയാണ്. എങ്കിലും ടയേഴ്സ് എന്ന് പറയുന്നത് 250 section ടയേഴ്സാണ് ചൈനയിൽ ഇറക്കിയ ക്രൈഡറിനുള്ളത്. ലഗേജ് സ്പേസ് എന്ന് പറയുന്നത് 561 L ഉണ്ട്. ടാങ്ക് 40 L തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1281 kg. ഇലക്ട്രോണിക്സിൻ്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട് പുതിയ ഹോണ്ട സിറ്റിയിൽ. എന്നാൽ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഹോണ്ട സിറ്റിയിൽ ഇതെല്ലാം കാണുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം നൽകാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഇലക്ട്രോണിക്സ് ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അത് നൽകിയിരിക്കുന്നതെന്ന് പറയാം. ആദ്യമായിട്ട് സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ABS ഉണ്ട്, EBD ഉണ്ട്, ബോഡി സ്റ്റെബിലിറ്റി ഉണ്ട്, ബോഡി സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട്, ബ്രേക്ക് പ്രയോറിറ്റി സിസ്റ്റം ഉണ്ട്, ഹിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് അസിസ്റ്റ് സിസ്റ്റം ഉണ്ട്, എമർജൻസി ബ്രേക്കിംഗ് വാർണിംഗ് ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട്, ഫ്രണ്ട് സൈഡ് കർട്ടൺ എയർ ബാഗ്സ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് പ്രീ ടൈറ്റൻഡ് ഉണ്ട്, ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട് ഉണ്ട്. അങ്ങനെ ഇതുപോലുള്ള ഒത്തിരി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ യാത്രയെ കുറച്ചുകൂടി ആയാസരഹിതമാക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റ് സിസ്റ്റം ഉണ്ട്, ലെയിൻ ഓഫ്സെറ്റ് സപ്രഷൻ സിസ്റ്റം ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഡിസ്പ്ലേ ഉണ്ട്. നമ്മുടെ സിവിക്കിൽ കണ്ടതിട്ടുള്ള, അതായത് നമ്മുടെ റിയർ വ്യൂ മിററിൻ്റെ താഴെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിലുള്ള ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിൽ വിഷ്വൽസ് ആയിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമ്മുടെ യാത്രയെ കുറച്ചുകൂടി സുന്ദരമാക്കുന്ന രീതിയിലുള്ള ഒത്തിരി ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ സൺറൂഫ് എന്ന് പറയുന്നത് ആൻറ്റി പിഞ്ചാണ്. ഡ്രൈവർ സൈഡിലെ ഡോർ വിൻഡോ എന്ന് പറയുന്നതും ആൻറ്റി പിഞ്ചാണ്. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇലക്ട്രോണിക്സിനെ പറ്റി പറയാനുള്ള പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും എടുത്തു പറയത്തക്ക ഉള്ളൊരു കാര്യമാണ് ഹോണ്ട ക്രൈഡറിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. തികച്ചും ഒരു ഹയർ ക്ലാസ് വാഹനത്തിൻ്റെ ഫീൽ തരുവാൻ ക്രൈഡറിൻ്റെ ഇൻറ്റീരിയറിന് സാധിക്കുന്നുണ്ട്. നാപ്പ ലെതർ പോലെയുള്ള സീറ്റ് ലുക്ക് മൊത്തത്തിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലുള്ളൊരു റെവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത് സ്പീഡോമീറ്റർ
ഒരു കളർ ഡിസ്പ്ലേ നൽകി എന്നുള്ളതാണ്. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കളർ ഡിസ്പ്ലേ സ്പീഡോമീറ്ററിൽ കൊണ്ടുവന്നു എന്ന പ്രത്യേകതയും ഹോണ്ട സിറ്റിക്ക് ഉണ്ടാകും. നിരവധി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പീഡോമീറ്ററാണിത്. നമ്മുടെ കയ്യിൽ വാഹനം നേരിട്ട് ലഭിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഡെപ്ത് ഫീച്ചേഴ്സ് എന്നുള്ളത് ഞാൻ പറയാം. രണ്ടാമത്തെ മെയിൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. സിവിക്കിലുള്ള സെയിം ഡിസ്പ്ലേ ആണെന്നാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് തോന്നുന്നത്. 8 ഇഞ്ചാണ് സ്ക്രീനിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ടായിരിക്കും. കാരണം മുമ്പുള്ള മോഡലിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേ ആയിരുന്നു. കാരണം ഫോണിലേക്ക് മാത്രമേ മുമ്പുള്ള ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റവും മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റമാണ്. അതിൻ്റെ ബട്ടൺസ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ഡിസൈൻ തന്നെ. ഇനിയും എടുത്തു പറയേണ്ട ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഹോണ്ട ഒരു സർപ്രൈസ് ഫീച്ചറായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിയർ സീറ്റിലെ ഹാൻഡ് റെസ്റ്റിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു ടേബിളാണ്. നമ്മുടെ ഫോൺ ടാബൊക്കെ വെക്കാൻ വേണ്ടി വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു ടേബിളായിരിക്കും ഇത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതെന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് തന്നെ വേണം പറയാൻ. ഇനിയുമുണ്ട് സർപ്രൈസുകൾ. ഈ ഹാൻഡ് റെസ്റ്റ് താഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ ലഗേജ് സ്പേസിലോട്ട് നോക്കാൻ ഒരു ഡോറുണ്ട്, ഒരു കിളിവാതിൽ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയായിട്ട് ഒരു ഒരു സീക്രട്ട് സ്റ്റോറേജ് കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സോ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഒക്കെ എളുപ്പമായിട്ട് ഇതിൽ കൂടി സാധിക്കും. ഇത് ഒരു കിഡ് ഫീച്ചറാണ്, സെഗ്മെൻറ്റിൽ ആദ്യം ഒന്ന് തന്നെ വേണം പറയാം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതലൊന്നും ഒരു സാധാരണ ഇന്ത്യക്കാരൻ ആഗ്രഹിക്കാനുണ്ടാവില്ല. ഇതിൽ കൂടുതൽ എന്തല്ലേ, തികച്ചും ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും ഹോണ്ട ക്രൈഡർ ഇന്ത്യൻ ഹോണ്ട സിറ്റി ആയി ഇറങ്ങുവാണെങ്കിൽ. ഹോണ്ട പ്രൈസിംഗ് കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സബ് കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റിൽ ഇനി സിറ്റി വാഴുമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇനി ഈ വാഹനം നിരത്തുകളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഈ വാഹനത്തെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ കാണുക, ചാനൽ ഷെയർ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ കാണുന്നത് ഞാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യം തന്നെ കാണാൻ സാധിക്കും. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അത് എല്ലാവർക്കും പീസ്.